പറയുന്നത് ഓൾജിബ്രായിക് ഫോം എന്താണെന്നുള്ളത്. ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് ഒരു സീക്വൻസിലെ എല്ലാ ടേമിനെയും ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ nth ടേമിനുള്ള ഒരു ഇക്വേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് പറയാം. ഈ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ എക്സ് എൻ nth ടേമിനുള്ള ഇക്വേഷൻ അറിയാം, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി. അപ്പോ ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ എഫും ഡിയും മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എഫിനും ഡിക്കും മാത്രം നമ്മൾ വാല്യൂ കൊടുക്കുക, എന്നിന്റെ വാല്യൂ കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഏതൊരു സീക്വൻസിന്റെ ജനറൽ ഫോം കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സീക്വൻസ് എടുക്കാം, 1, 5, 9, 13, അങ്ങനെ ഒരു സീക്വൻസ് എടുക്കാം. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ, ഫസ്റ്റ് ടൈം എന്തതില് ആദ്യത്തെ ടൈം എന്താ 1. ഇനി കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ, രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം കുറയ്ക്കുക, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം കുറച്ച് നോക്കാം, 5 - 1 എത്രയാ, 4. അപ്പൊ ഡി 4 ആണെന്ന് നമുക്ക് കിട്ടി, എഫ് 1 ആണെന്നും കിട്ടി. ഇനി നമുക്ക് nth ടൈമിനുള്ള ഇക്വേഷൻ എഴുതാം, എക്സ് എൻ. എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇനി നമുക്ക് എഫിനും ഡിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ ഈക്വൽ ടു 1 + n-1 × 4. ഇനി നമുക്ക് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാം ആ 4-നെ. അപ്പോ എക്സ് എൻ ഈക്വൽ ടു 1 + 4n-4 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 - 4 എത്രയാ, -3. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം, എക്സ് എൻ ഈക്വൽ ടു 4n-3. അപ്പൊ ഈ 4n-3 എന്ന ജനറൽ ഫോം വെച്ച് ഏത് ടേമിനെ വേണമെങ്കിലും നമുക്ക് ആ സീക്വൻസിൽ ഡിനോട്ട് ചെയ്യാം. അതായത് ഇപ്പൊ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 4n-3 എന്നിന്റെ അവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ 4 × 1 = 4 - 3. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടി കഴിഞ്ഞു, 4 - 3 എത്ര, 1. ഫസ്റ്റ് ടൈം 1 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു 10th ടൈം കിട്ടണമെങ്കിൽ 4 × n പകരം 10 കൊടുക്കുക, 4 × 10 = 40 - 3, അതായത് 37 ആണ് 10th ടൈം എന്ന് നമുക്ക് കിട്ടി. ആ സീക്വൻസിലെ എല്ലാ ടൈമിനെയും ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം.